ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ റിപ്പോർട്ടുകളൊക്കെ കണ്ട് പുതുപ്പള്ളിയുടെ ഈ മണ്ണിൽ നിന്നുകൊണ്ട്, തെരഞ്ഞെടുപ്പ് മണ്ണിൽ നിന്നുകൊണ്ട് മണ്ണാർക്കാട് നിന്നാണ് നമ്മൾ. അപ്പൊ സാലി പറയായിരുന്നു എങ്ങനെ ഫ്രെയിം വെച്ചാലും നല്ല ഭംഗിയുണ്ടെന്ന്. അതെ അതെ അതെ, സത്യമാണ്. എങ്ങനെ ഫ്രെയിം വെച്ചാലും മനോഹരമായ നോക്കൂ. അപ്പോൾ ഫ്രെയിമിന്റെ ബാക്കിൽ കുരിശുപുഴ, ഇതിന്റെ തൊട്ടടുത്ത പ്രദേശമാണ്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് സിനിമാ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, ഒരുപാട് എത്രയോ സിനിമകൾ അത് എല്ലാ ഭാഷകളിൽ നിന്നും വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ പ്രകൃതി ഭംഗി നന്നായിട്ടുണ്ട്. നിങ്ങളിപ്പോ പ്രേക്ഷകർ കാണുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഈ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് പരിശീലനം നടത്തുന്ന ആളുകളെയൊക്കെ കാണാം. ഇങ്ങനെ എച്ചെടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ അത് എടുക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ പോകുന്നതിൽ വളരെ ശ്രദ്ധിച്ച് ഒക്കെ ഇങ്ങനെ പോവുകയാണ്. ഒരു നൂൽപാലത്തിലൂടെയാണല്ലോ വോട്ട് പരമാവധി ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും വലിയ പരിശ്രമം ഈ പുതുപ്പള്ളിയിൽ നടക്കുമ്പോഴാണ്. അതുപോലെ തന്നെ വളരെ ജാഗ്രതയോടെ ഈ കമ്പിയൊന്നും മറിച്ചിടാതെ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുക്കാൻ വേണ്ടി ഇതാ ഇവിടെ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ രാവിലെ അഭ്യാസം നടത്തുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഒരു വലിയ ഗ്രൗണ്ടാണിത് മനു, ഈ മണർകാട് പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ ഗ്രൗണ്ടാണിത്. ആ ഗ്രൗണ്ടിൽ രാവിലെ നടക്കാൻ വരുന്നവരെ നമ്മൾ കണ്ടു. ഇതാ ഇവിടെ ഈ വലിയ ഒരുപാട് വഴിവാണിഭം എന്ന് പറയുന്ന കച്ചവടക്കാർ, രാവിലെ അവർ കടകൾ തുറന്നിട്ടില്ല. അപ്പോൾ ഒന്നാം തീയതി മുതൽ വേറൊരു ലെവലായി രാത്രികളിൽ വന്നു കഴിഞ്ഞാണല്ലോ ഭയങ്കര ഞാനൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. രാത്രിയിൽ ഷൂട്ട് ചെയ്ത് രാവിലെ കാണിക്കാം. അപ്പൊ ഒന്നാം തീയതി പെരുന്നാൾ വരട്ടെ. അപ്പോ ഇന്നത്തെ ഒരു ദിവസം അത് വളരെ ഗൗരവവും വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മ ദിനമാണ് മലയാളിയെ സംബന്ധിച്ച്. സഖാക്കളുടെ സഖാവ്, അതെ, പി കൃഷ്ണപിള്ളയുടെ ഓർമ്മ ദിനമാണ് ഇന്ന്. സഖാവ് എന്ന് വിളിച്ചാൽ ആ വിളി ചെന്നെത്തുന്നത് പി കൃഷ്ണപിള്ളയിലാണ് എന്ന് പറയാവുന്നത് പറയേണ്ടത് അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണ്. തീർച്ചയായും. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും സുഖങ്ങൾക്കും ഒക്കെ വേണ്ടി ജീവിതം ത്യജിച്ച ജീവിതം പോരാട്ടമാക്കിയ വലിയ മനുഷ്യന്റെ ഓർമ്മ ദിനം തന്നെ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചൊരു ഒരു രേഖാചിത്രം കാണാം. അതുപോലെ തന്നെ ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനം കൂടി. ഫോട്ടോഗ്രാഫി ദിനം കൂടി. നമ്മൾ ഈ ഭംഗിയെ കുറിച്ചൊക്കെ ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ പി കൃഷ്ണപിള്ളയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആ ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു നിൽക്കുന്ന പി കൃഷ്ണപിള്ള എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന അദ്ദേഹത്തിന്റെ ഒരു ചിത്രമുണ്ട്. ഈ ലോക ഫോട്ടോഗ്രാഫി ദിനമാണെന്ന് ഓർത്തത് അതുകൊണ്ടാണ്. അപ്പൊ അത്തരം ഒരു ദിനത്തിൽ തന്നെയാണ് പി കൃഷ്ണപിള്ള ദിനവും വരുന്നത്. ആ ഈ ഓർമ്മ ദിനമാണ്. അതെ അതെ, കാണാം. കോഴിക്കോട് പുതിയറയിലെ പഴയ കോമൺവെൽത്ത് വോട്ട് കമ്പനിക്ക് എതിർവശത്തെ പൂർണിമ സ്റ്റുഡിയോ ഇന്നില്ല. ഫോട്ടോഗ്രാഫർ കണ്ണൂർ ആലപ്പടമ്പിലെ സി എം വി നമ്പീശനുമില്ല. ഉള്ളത് മനുഷ്യസ്നേഹത്തിൻ്റെ മഹാപ്രതാപം നിറഞ്ഞ ഈയൊരു ഒറ്റ ചിത്രം മാത്രം. 16-ാം നൂറ്റാണ്ടിലെ മൊണാലിസ ചിത്രത്തേക്കാൾ 100 ആവർത്തിയിൽ മലയാളിയുടെ മനസ്സിൽ തറച്ചതാണ് ഈ അരിവാൾ ചുരുൾമുടിയും പുഞ്ചിരി പ്രകാശവും. സി എം വി നമ്പീശൻ്റെ ഈ ഒറ്റ ചിത്രം പോലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാൽപ്പാടുകൾ എന്ന കഥയിലും പി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകളിലും കൃഷ്ണപിള്ളയുടെ 2 വ്യത്യസ്ത ജീവിത ചിത്രങ്ങളുണ്ട്. ടി വിക്ക് എഴുതിയ സഖാവ് എന്ന ജീവചരിത്രത്തിലാകട്ടെ അതിൻ്റെ എല്ലാം പരശതം പകർപ്പുകളും. 30-കളിലെയും 40-കളിലെയും പാർട്ടി പോരാളികൾക്ക് മാത്രമല്ല, ഏത് ചരിത്രഘട്ടത്തിലും മലയാളിക്ക് സഖാവ് എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ വേറൊരു മുഖചിത്രവും അതുപോലെ ഉയർത്തിപ്പിടിക്കാനില്ല. അത് നമ്മുടെ നീലിഗോവിന്ദനാ എളമ്പക്ക വരുവാ. ഞാങ്ങയിലെ പോയിട്ടുമില്ല, നീ ഞങ്ങളെ കണ്ടിട്ടുമില്ല, കേട്ട പോയിന്നാ. അങ്ങനെ തന്നെ പേട്ടാ. കേരളം മുഴുവൻ തൻ്റെ 2 കാലിൽ നടന്നളന്ന് പാർട്ടിയെയും പാർട്ടിയുടെ നേതാക്കളെയും കെട്ടിപ്പടുത്ത സഖാവ്. കൃഷ്ണപിള്ള നടന്നിട്ടില്ലാത്ത ഏത് നാടുണ്ട് കേരളക്കരയിൽ? ഈ കൈപ്പാട് മുറിച്ച് കടന്ന് നമ്മളെത്തി. എന്താ കേറിക്കോ, പുറത്ത് കയറിക്കോ. സഖാവിന് കൈപ്പാട് മുറിച്ചടക്കാൻ കഴിയൂല. സഖാവിന് കഴിയുമെങ്കിൽ പിന്നെ എനിക്കെന്താ? വർത്താനം പറഞ്ഞേക്കാൻ സമയമില്ല, സാവ് കയറിക്കോ. എൻ ശശിധരൻ എഴുതി പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത നെയ്ത്തുകാരൻ എന്ന സിനിമയിൽ മുരളിയുടെ അപ്പമേസ്ത്രി കൃഷ്ണപിള്ളയെ കണ്ണൂരിലെ ഒരു കൈപ്പാട് കടത്തിവിടുന്ന ദൃശ്യമുണ്ട്. സി എം വി നമ്പീശൻ്റെ ആ വിഖ്യാത ചിത്രത്തിന് ചലനശേഷി കിട്ടിയതുപോലെ ശക്തമാണ്, സുന്ദരമാണത്. വെളുക്കാറായിട്ടും കാണാഞ്ഞപ്പോൾ പേടിയായി. എന്നാ പോവാ. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.